നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ എസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ് നികുതിയിൽ സമരക്കുരുക്ക് ജി എസ് ടിയുടെ സമരക്കുറുക്കിൽ കേരളം ഇറച്ചിക്കോഴിക്ക് ഏകപക്ഷീയമായി വില കുറച്ച സർക്കാരിനെതിരെ പ്രതിഷേധവുമായി വിൽപ്പന നിർത്തിവച്ച് കോഴി വ്യാപാരികൾ വിൽപ്പനയ്ക്കെത്തിച്ച കോഴികളെ തമിഴ്നാട്ടിലേക്ക് മടക്കി അയച്ച് പാലക്കാട്ടെ വ്യാപാരികളുടെ വെല്ലുവിളി അതിനിടെ ജി എസ് ടി വിഷയത്തിൽ നാളെ കടയടപ്പ് സമരം സംസ്ഥാനത്ത് കോഴി വിൽപ്പന നിർത്തിവയ്ക്കാനുള്ള സംഘടനകളുടെ തീരുമാനം ധനമന്ത്രി തോമസ് ഐസക്കുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമവായ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സർക്കാർ നിശ്ചയിച്ച 87 രൂപയ്ക്ക് കോഴി വിൽപ്പന സാധ്യമല്ലെന്ന വ്യാപാരികളും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സർക്കാരും നികുതി ഒഴിവാക്കിയ കോഴിക്ക് വില വർദ്ധിപ്പിക്കുന്നത് എന്തു ന്യായമെന്ന് ധനമന്ത്രിയുടെ ചോദ്യം അതേസമയം നാളത്തെ കടയടപ്പ് സമരം വ്യാപാരി വ്യവസായ ഏകോപന സമിതി നസറുദ്ദീൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജി എസ് ടി നടപ്പാക്കുന്നത് 3 മാസത്തേക്ക് നിർത്തിവെക്കണമെന്ന് പ്രധാന ആവശ്യം ജി എസ് ടിയിൽ സർക്കാരിനെതിരെ സമരത്തിനില്ലെന്ന് ഹസൻ കോയ വിഭാഗം ചരക്കു സേവന നികുതിയിലെ സമരപ്പുറപ്പാടുകൾക്കിടെ ജനങ്ങൾക്ക് ദുരിതമേറ്റി സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പ് സമരവും പമ്പുകൾ സ്റ്റോക്ക് എടുക്കുന്നത് നിർത്തിയാൽ വ്യാഴാഴ്ച വരെ ഇന്ധനക്ഷാമത്തിന് സാധ്യത ഇന്ധനവില ദിവസവും പുതുക്കി നിശ്ചയിക്കുന്നതിനെതിരെ സമരം ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ സമ്മർദ്ദമേറുന്ന സ്വാശ്രയം ഫീസ് നിർണയത്തെ ചൊല്ലി സർക്കാരും മാനേജ്മെന്റുകളും ഉടക്കി നിൽക്കെ പ്രതിസന്ധിയുടെ നടുക്കത്തിൽ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ഫീസ് വർധനയ്ക്ക് തയ്യാറല്ലെന്ന സർക്കാരും എങ്കിൽ ചർച്ചയ്ക്കില്ലെന്ന മാനേജ്മെന്റുകളും തീരുമാനം കടുപ്പിച്ചതോടെ നാളത്തെ ഹൈക്കോടതി നിലപാട് നിർണായകം പകുതി സീറ്റിൽ ഇളവ് നൽകി ബാക്കി സീറ്റുകളിൽ ഫീസ് വർദ്ധിപ്പിക്കണമെന്ന മാനേജ്മെന്റ് നിർദ്ദേശം പൂർണ്ണമായും തള്ളി സർക്കാർ മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത് നേരത്തെ സർക്കാർ നിശ്ചയിച്ച 5.5 ലക്ഷം രൂപ ഏകീകൃത ഫീസിനെതിരെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാരും മാനേജ്മെന്റുകളുമായി സമവായ ചർച്ചയും തൃശങ്കുവിൽ അന്ത്യം തേടുന്ന തിരക്കഥ പൾസർ സിനുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാനാവാതെ പോലീസ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച കോടതിയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് ജയിലിലെ ഫോൺ ഉപയോഗം സംബന്ധിച്ച ചോദ്യം ചെയ്യലിനെങ്കിലും പൾസർ നേരിടേണ്ടി വന്നത് കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച ചോദ്യങ്ങൾ കേസിൽ പൾസറിന് പുറമെ സഹതടവുകാരനായ വിഷ്ണു വിപിൻലാൽ സുനിൽ എന്നിവരുടെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കും ജയിലിലെ ഫോൺ ഉപയോഗം സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചെന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ സംഘം നടിയെ ആക്രമിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയിൽ തുടരുന്നത് മൗനം ജയിലിൽ നിന്ന് അയച്ച കത്തിനെ സംബന്ധിച്ചും സുനിൽകുമാർ നൽകുന്നത് പരസ്പര വിരുദ്ധ മൊഴികൾ സുനിയുടെ മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിക്കാൻ ഇനിയും ചോദ്യം ചെയ്യൽ ആവശ്യമെന്ന അന്വേഷണ സംഘം ഇതിനായി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ബോധ്യമായ കാര്യങ്ങളിൽ പോലും ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കാതെ അറസ്റ്റുകൾ വേണ്ടെന്നും നിലപാടും താക്കീതുമായി ഇന്ത്യ ജി ട്വന്റിയിലെ പരോക്ഷ വിമർശനത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യ വിഘടനവാദി നേതാവ് ബുർഹാൻ വാനിയെ പ്രകീർത്തിക്കുന്ന പാകിസ്ഥാനെ ലോകമൊന്നാകെ ശക്തമായി അപലപിക്കണമെന്ന് വിദേശകാര്യ വക്താവ് അതിനിടെ അതിർത്തിയിലെ സംഘർഷത്തിൽ 5 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് പാകിസ്ഥാൻ അതേസമയം ഇന്ത്യ ചൈന അതിർത്തി തർക്കം തുടരുന്ന ദോക്ലാമിൽ ദീർഘകാലത്തേക്ക് നിലയുറപ്പിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി ഇന്ത്യ ചൈനയുടെ സമ്മർദ്ദത്തിനും അടിച്ചമർത്തലിനും നിന്നുകൊടുക്കില്ലെന്ന നിലപാട് എന്നാൽ പ്രശ്നപരിഹാരത്തിന് നയതന്ത്രപരിഹാരം ഉടൻ സാധ്യമാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ് പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കൂറിന് ശേഷം നമസ്കാരം